1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കൊല്ലൻപടി കടവനാട് അയ്യപ്പൻകാവ് റോഡ് പി നന്ദകുമാർ എം എൽ എ നാടിന് സമർപ്പിച്ചു. ഹാർബർ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി 750 മീറ്റർ നീളത്തിലാണ് ഡ്രൈനേജിന്റെയും റോഡിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. മഴക്കാലം എത്തുമ്പോൾ വെള്ളക്കെട്ടിനാൽ യാത്ര ദുസ്സഹമായിരുന്ന അവസ്ഥയ്ക്ക് ഇതോടെ ശാശ്വത പരിഹാരമാവും. മഴവെള്ളത്തെ പൂക്കൈത പുഴയിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയിലാണ് ഡ്രൈനേജ്. കാലവർഷം തുടങ്ങിയാൽ വെള്ളക്കെട്ടിനാൽ രൂക്ഷമായിരുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു. നാടിന്റെ അവസ്ഥ കണ്ടറിഞ്ഞ് പി നന്ദകുമാർ എം എൽ എ ഇടപെട്ടതോടെയാണ് ഹാർബർ വകുപ്പ് തുക അനുവദിച്ചത്. ഇവിടുത്തെ കൗൺസിലർമാർ മാത്രമല്ല നാട്ടുകാരും പറയാറുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ ആവശ്യമായിട്ടൊരു ഘടകം എന്ന നിലയ്ക്ക് ഈ കേരളത്തിലെ തീരദേശ മേഖലയ്ക്കകത്ത് ഉള്ള നഗരസഭകളിലും പഞ്ചായത്തുകൾക്കും പ്രത്യേകമായിട്ട് അനുവദിക്കുന്ന ആ തീരദേശമുള്ള പഞ്ചായത്തുകളിലെ ഏത് പ്രവർത്തനം ഏത് രൂപത്തിൽ നടത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം എം എൽ എ കൊടുക്കുന്ന നിർദ്ദേശപ്രകാരം ഗവൺമെൻറ്റാണ് ഫണ്ട് അനുവദിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഈ റോഡിൻ്റെ സുരക്ഷ സൂചിപ്പിച്ച പോലെ 1 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. നമുക്ക് ഈ നഗരസഭയിൽ ഇതേപോലെ തന്നെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന മറ്റു സ്ഥലങ്ങൾ കുറ്റിക്കാടുന്ന പള്ളി വരെയുള്ള റോഡിൻ്റെ പ്രദേശം, അതിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു എന്നെനിക്കറിയില്ല. ആ റോഡിനെ ഫണ്ടൊക്കെ അനുവദിച്ച് ടെൻഡറായി കഴിഞ്ഞിട്ടുണ്ട്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, കൗൺസിലർമാരായ ബിൻസി ഭാസ്കർ, വി പി ബാബു എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ വി രമേശൻ സ്വാഗതവും ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോസഫ് നന്ദിയും പറഞ്ഞു. എൻ സി വി ന്യൂസ്, പൊന്നാനി. അതിരുകളില്ലാത്ത ഷോപ്പിംഗിന്റെ വിസ്മയാനുഭവം ഇനി എടപ്പാളിലും. പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ തുണിത്തരങ്ങളും ഇനി ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പൂർണിമ ടെക്സ്റ്റൈൽസ്, അൽമദീന കോംപ്ലക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.